നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂണ് വെച്ച് ഒരു വറുത്തരച്ച കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നതുമായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കാം. ഇതൊരു ഒഴിച്ചുകറി എന്ന നിലയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ മുറിച്ചെടുത്തതാണ്. ഒരു വലിയ സവാള ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇനി നിങ്ങളെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പുളിക്ക് ആവശ്യമായ തക്കാളിയാണ് ഉപയോഗിച്ചത്. ഇനി തക്കാളി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പുളിയായാലും ഉപയോഗിക്കാം. എരിവിന് ആവശ്യമായ ഒറ്റ പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2-3 ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ വറുത്തെടുക്കാൻ വേണ്ടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അരമുറി തേങ്ങ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, 2 ചുവന്ന മുളക്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കാം. ഇത് ഞാൻ വറുത്തെടുക്കുന്ന കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറിലാണ് വറുത്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ഒരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് 1/2 സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കാം. അത് കൊട്ടി വന്നതിന് ശേഷം നമുക്ക് കരിവേപ്പിലയും സവാളയും കൂടി ഒന്ന് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒന്ന് കളറ് മാറി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പം ഒന്ന് മയപ്പെട്ട് വന്നാൽ മതി. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, 1/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇത് രണ്ടും ചേർത്ത് ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ കൂണ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഗ്രേവി ടൈപ്പാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരെ ഇഷ്ടമാണ്. ആ സമയം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ കൂണ് റെഡിയായൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കൂണ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ കറി കുറച്ചും കൂടി കട്ടിയാവും, നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പം ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കറിക്ക് ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കറിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കരിവേപ്പില ചേർത്തൊന്ന് മാറ്റി വെക്കാം. കരിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറി നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം.